ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു സൽക്കാരത്തിന് പോണ തിരക്കിലാണ് കേട്ടോ. ഉമ്മാൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്കാണ് സൽക്കാരത്തിന് പോണത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാനില്ല, ഒരു ഇറച്ചിക്കേക്കും കൂടി റെഡിയാക്കുന്ന തിരക്കും കൂടി ഉണ്ട് കേട്ടോ ഇന്ന് ഞങ്ങൾക്ക്. അപ്പോൾ ഇറച്ചിക്കേക്കിൻ്റെ ഒരു ചെറിയൊരു റെസിപ്പിയും കൂടി നമുക്കിവിടെ കാണാം. ഇപ്പം എന്തിനാ കരയണത്? നമ്മൾ പോവാണേ, പോവാൻ നിൽക്കണേ. ഉമ്മച്ചി ചിക്കൻ മേടിക്കാൻ പോയതാണ്. ഇച്ചി കണ്ടോ ഞങ്ങൾ പോണത്? പോണ കണ്ടു ആ തന്നെ. അതിനിപ്പോൾ ഓളെ കൂട്ടി നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവല്ലേ. അപ്പം കരിയട്ടെ, ഉള്ളിയൊക്കെ അരിയട്ടെ. ഏ ആരെ അപ്പൂനെയും കൂട്ടു. പോയാൽ ഒതുങ്ങിയിരിക്കണം കേട്ടോ അപ്പു. എവിടെ അമ്മായിടെ കൂടെ പോയാൽ നമുക്കുണ്ട്. എവിടെയെല്ലാം പോയാലും ഒരു ഓടിക്കളി. ആ ഓൻ ആ കുട്ടീനെ കണ്ടാലേ എന്താ ഓനക്ക് വെച്ചിട്ട ഓട്ടം. ഇമ്മ ഉള്ളി ഇതൊക്കെ വാട്ടുമ്പോഴേക്കും നമുക്ക് ഇറച്ചി കേക്കിലേക്കുള്ള മുട്ട അവിടെ നന്നായിട്ട് കലക്കി എടുത്ത് വെക്കണം. അപ്പോൾ അത് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം കേട്ടോ. 8 മുട്ടോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കുറച്ച് അപ്പക്കാരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളമാണ്. ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ചിക്കൻ വേവിച്ച വെള്ളമാണ് കേട്ടോ. അതതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ചിക്കൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അതും കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം കേട്ടോ കോഴിമുട്ട. ഉപ്പിലെ വിഷം കുറവില്ല പോലെ തോന്നുന്നു. ഇനി ഒന്നും കൂടി ഇളക്കിയിട്ടേ നോക്കി നോക്കട്ടെ. അതാ ഇതിൽ കൊടുന്ന് വെച്ചിരിക്കണ. വിഷം കൂടി ഇട്ടോളി, ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. മതി, അതിലൊന്നുള്ള ഇട്ടു കോഴിമുട്ടയില് ഇന്നാലും ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ടല്ലേ. ഇനി നമുക്ക് വേണ്ടത് ഈ കോഴിമുട്ട അടിച്ചു വെച്ചതിലേക്ക് ഈ മസാലക്കൂട്ട് ചേർക്കലാണ്. അപ്പോൾ ഇതും സമൂസക്ക് നമ്മൾ മസാല ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. സമൂസക്ക് നമ്മൾ ഉള്ളി വാട്ടി മസാല ഒക്കെ ചേർക്കുമല്ലോ, അതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഇറച്ചി കേക്കിലേക്കും എന്താണ് മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ. ഈ കോഴിമുട്ടിയും പിന്നെ നമ്മൾ ഈ ഉള്ളി വാട്ടിയതൊക്കെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു നോൺ സ്റ്റിക്ക് തവയാണ്. അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് ഈ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല സൽക്കാരമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. സിമ്പിളാണ്, എളുപ്പം പണിയും കഴിയും. നമുക്കൊരു സൽക്കാരത്തിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു കേക്കും കൂടിയാണ് കേട്ടോ ഈ ഇറച്ചി കേക്ക്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. എന്തായാലും അടിയിലൊരു ഇത് വെച്ചുകൊടുക്കണം കേട്ടോ, ഒരു തട്ട് വെച്ചുകൊടുക്കണം. അല്ലെങ്കിൽ ഒരു പഴയ നോൺ സ്റ്റിക്കേലും വെച്ചുകൊടുക്കണം. അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇറച്ചി കേക്ക് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു പഴയ നോൺ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടാണ് അത് വേവിച്ചെടുത്തിരിക്കുന്നത്. ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അത് അടി പിടിക്കാണ്ട് അപ്പുറം മറിച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. നമ്മുടെ ഇറച്ചി കേക്ക് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഇറച്ചി കേക്കാണ്, കണ്ടില്ല. ഒരു പഴയ നോൺ സ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുത്തിരിക്കുന്നത്. ണോ എവിടെ കാലെവിടെ? ശരി, അപ്പൊ ഒന്ന് മുടിയ ഒന്ന് ഇതാക്കി നോക്ക്, മേലക്ക് ഒന്ന് ഇതാക്കിക്കാ, ഒന്ന് സ്റ്റൈലാക്കിക്കാ. ആ വെയിലത്തുനിന്ന് കേറ് മോളെ. അയ്യേ, ഉമ്മ അങ്ങോട്ട് കോ മുടിയാക്കി വെച്ചിക്കണമ്മ. എപ്പോഴും ഉള്ളതാ നമുക്ക് തീരെ പറഞ്ഞ അതൊന്ന് സെക്കിനോടൊന്ന് പറയണം. തീരെ മുടി വെക്കാൻ പറഞ്ഞാലോ കേക്കാത്ത. നോക്കട്ടെ, നോക്കണ്ട. മന്റെ മോതിരം കണ്ടേ, അതാ കണ്ടിപ്പോ ശരിക്കും കണ്ടു. ഇതേതാ മോതിരമ്മ? കാണണേനിതെന്റെ മോതിരം.
നെച്ചുവിന് മാത്രമല്ല അത്രേ കുയ് കുയ് കുയ്. അങ്ങനെ ഞാനും ഉമ്മയും ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഞങ്ങളുടെ ഇറച്ചി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഓട്ടോ ഏൽപ്പിച്ചിരിക്കുകയാണ്, അപ്പോൾ ഓട്ടോക്ക് ഉമ്മ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി മാമൻ്റെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഒരു പോസ്റ്റ് ഇതാ കാണുന്നത്, ഇന്ന് അങ്ങോട്ട് തിരിച്ചാൽ മതി. ആ അതാ കാണുന്ന ഒരു മഞ്ഞ പെയിന്റ് ഇട്ട വീട്. ആ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയാ മതി. വേണ്ട എവിടെ, കൊറേ കാലമല്ലേ കണ്ടിട്ട്. സ്കൂളിൽ പോയപ്പോ വലിയ ആളായില്ലേ. വന്ന ഉടനെ നല്ലൊരു അടിപൊളി കോഫി കിട്ടിയിട്ടുണ്ട്. കോഫി കുടിക്കണ തിരക്കിലാണ് ഉമ്മയും ഞാനും. ഇത് മാമൻ്റെ മോന് പുതുതായി എടുത്ത വീടാണ് കേട്ടോ. വീടിൻ്റെ വർക്കുകളൊക്കെ ഇനിയും നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. കർട്ടനും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. എന്നാലും മാഷാല്ലാ നല്ല അടിപൊളി വീടാണ്. അങ്ങനെ വീട് കാണലെല്ലാം കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് ചുറ്റി കണ്ട് ശേഷം നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി കൂന്തളൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കട്ടെ അമ്മായിക്ക്. അമ്മായി നല്ല പണിത്തിരക്കിലായിരുന്നു കേട്ടോ, അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് കൂടി വിചാരിച്ചു. എന്നാലാണല്ലോ പെട്ടെന്ന് ചോറൊക്കെ കഴിക്കാൻ കഴിയുള്ളൂ. ഇതെന്തമ്മത്, അച്ചാറോ? അപ്പൊ കയ്യെടുക്ക്, കൈ കഴുകി വന്നിരിക്കണം. അപ്പു കാക്കണേ കണ്ടോ കണ്ടോ, വേണ്ട ഈ എടുക്കണ്ട, മേബ് എടുക്കണ്ട. ഓ മൂത്ത കാക്കണേ മേബ് അവിടെ ഇരുന്നോ. കൂന്തള് താങ്ക് യു. മതി 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 മതി, എനിക്ക് മതി. നല്ല തലശ്ശേരി ബിരിയാണിയാ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ അമ്മാവൻ്റെ വീട്ടിൽ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ.